കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ബി എ ഇക്കണോമിക്സുകാരുടെ ഫിഫ്ത്ത് സെമിസ്റ്ററിൽ കോർ കോഴ്സ് ആയിട്ടുള്ള ഫിസ്ക്കൽ എക്കണോമിക്സ്, അതിലെ ചാപ്റ്റർ 1 മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് ഫിസ്ക്കൽ എക്കണോമിക്സ്. ഇനി വരുന്ന ഫിസ്ക്കൽ എക്കണോമിക്സിൻ്റെ എല്ലാ വീഡിയോസിലും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ഒരു ചാപ്റ്ററിൽ നിന്ന് വരുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് അങ്ങനെ ഓരോ ചാപ്റ്ററിലുള്ള ക്വസ്റ്റ്യൻസ് പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും 80% മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് മാത്രമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഫുൾ ചാപ്റ്ററിലെ ഓരോ ടോപ്പിക്കും ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് മാത്രമാണ് ഞാൻ കവർ ചെയ്യാൻ വേണ്ടി പോകുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ചാപ്റ്റർ 1 മീനിങ് ആൻഡ് സ്കോപ്പ് ഓഫ് എക്കണോമിക്സിൽ നമുക്ക് കുറച്ച് ടോപ്പിക്സ് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഷോർട്ട് നോട്ട് വെച്ചിട്ട് അതെന്തായാലും പഠിക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫിസ്ക്കൽ എക്കണോമിക്സ് ആണ്. വാട്ട് യു മീൻ ബൈ ഫിസ്ക്കൽ എക്കണോമിക്സ്? ഒരു 3 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യനാണിത്. ഫിസ്ക്കൽ എക്കണോമിക്സ് ഈസ് ദ ഫീൽഡ് ഓഫ് എക്കണോമിക് ഡിവോട്ടഡ് ടു ദി സ്റ്റഡി ഓഫ് ഹൗ ഗവൺമെൻറ് പോളിസി, എസ്പെഷ്യലി ടാക്സ് ആൻഡ് എക്സ്പെൻഡിച്ചർ പോളിസി, എഫക്ട്സ് ദ എക്കോണമി ആൻഡ് ദ വെൽഫെയർ ഓഫ് ഇറ്റ് സിറ്റിസൺസ്. അതായത് ഫിസ്ക്കൽ എക്കണോമിക്സ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക്സിൻ്റെ ഫീൽഡാണ്. അതിൽ പറയുന്നത് ഗവൺമെൻറ്, ഇറ്റ്സ് എ സ്റ്റഡി ഓഫ് ഗവൺമെൻറ്, ഹൗ ഗവൺമെൻറ് പോളിസീസ് എങ്ങനെയാണ്, അതായത് ടാക്സ് എക്സ്പെൻഡിച്ചർ തുടങ്ങിയ പോളിസീസ് എല്ലാം എക്കോണമീനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, അതുപോലെ തന്നെ വെൽഫെയർ ഓഫ് ഇറ്റ് സിറ്റിസൺസ് എങ്ങനെ ഉണ്ടാവുന്നു എന്നാണ് നമ്മൾ ഫിസ്ക്കൽ എക്കണോമിക്സിൽ പഠിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യമാണ് ഫിസ്ക്കൽ എക്കണോമിക്സിനെ സംബന്ധിച്ച് എഴുതേണ്ടത്. അപ്പോൾ പബ്ലിക് ഫിനാൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും ഏകദേശം ഇത് തന്നെയാണ് കാര്യം കേട്ടോ. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് പബ്ലിക് ഫിനാൻസ് ആണ്. അതായത് 1922 ഡാൽട്ടൺ അദ്ദേഹത്തിൻ്റെ പുസ്തകമായിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് പബ്ലിക് ഫിനാൻസിൽ പബ്ലിക് ഫിനാൻസിനൊരു ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. പബ്ലിക് ഫിനാൻസ് ഈസ് കൺസേൺഡ് വിത്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് പബ്ലിക് അതോറിറ്റീസ് ആൻഡ് വിത്ത് ദ അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് വൺ ടു ദി അതർ എന്നാണ് പബ്ലിക് ഫിനാൻസിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ഡെഫിനിഷൻ പഠിക്കണം, അതുകൊണ്ട് ഈ പബ്ലിക് ഫിനാൻസിൻ്റെ ഈ ഡെഫിനിഷൻ പഠിച്ചു വെക്കാം ഡാൽട്ടൻ്റെ. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ് ആണ്. ദ സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ് ക്യാൻ ബി ഡിസ്കസ്ഡ് അണ്ടർ 3 heads: ദ ഫങ്ഷൻ ഓഫ് ദ സ്റ്റേറ്റ്, എഫക്ട്സ് ഓഫ് ഫിസ്ക്കൽ ഓപ്പറേഷൻസ് ഓൺ എക്കണോമിക് ലൈഫ്, സബ്ജക്ട് മാറ്റർ ഓഫ് പബ്ലിക് ഫിനാൻസ്. ഈ 3 കാര്യങ്ങളുടെ ബേസിസിലാണ് നമുക്ക് ഇന്ന് പറയാൻ പറ്റുള്ളൂ സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ് പറയാൻ പറ്റുള്ളൂ. അതിലൊന്നാമത്തേത് ഫങ്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. അതിന് 3 പറയുന്നത് അലോക്കേഷൻ ഫങ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ. അപ്പോൾ സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിലൊന്നാമത്തെ ഹെഡായിട്ടുള്ളത് ഫങ്ഷൻസ് ഓഫ് ദി സ്റ്റേറ്റ് ആണ്. അതിൽ 3 അലോക്കേഷൻ ഫങ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ, സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ. അലോക്കേഷൻ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ലിമിറ്റഡ് സപ്ലൈ ഓഫ് ദ പ്രൊഡക്റ്റീവ് റിസോഴ്സസ് അവൈലബിൾ ടു എ സൊസൈറ്റി ലീഡ്സ് ടു ദി അലോക്കേഷൻ ഫങ്ഷൻ ഓഫ് എക്കണോമിക്സ്. ദ അൺലിമിറ്റഡ് സ്കോപ്പ് ഓഫ് അഗ്രിഗേറ്റഡ് ഹ്യൂമൻ വാണ്ട്സ് അലോങ് വിത്ത് ദ ലിമിറ്റഡ് റിസോഴ്സസ് വിച്ച് പ്രൊഡ്യൂസ് ദ എക്കണോമിക് ഗുഡ്സ് ക്യാപ്പബിൾ ഓഫ് സാറ്റിസ്ഫൈയിങ് ദീസ് വാണ്ട്സ് മേക്ക് ഇറ്റ് നെസസറി ടു അലോക്കേറ്റ് ദ സ്കേഴ്സ് റിസോഴ്സസ് എമംഗ് ഓൾട്ടർനേറ്റീവ് യൂസസ്. അതായത് നമുക്ക് ഇപ്പോൾ അലോക്കേഷൻ ഫങ്ഷൻ എല്ലാവർക്കും അറിയാം. അതായത് നമുക്ക് ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസും അൺലിമിറ്റഡ് വാണ്ട്സും ആണുള്ളത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ലിമിറ്റഡ് റിസോഴ്സസ് വെച്ചിട്ട് മോർ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ ഹ്യൂമൻ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുക, അതിനെയാണ് എന്ത് പറയുന്നത് അലോക്കേഷൻ ഫങ്ഷൻ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷനാണ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്, അതുപോലെ തന്നെ റിമൂവൽ ഓഫ് പോവേർട്ടി, അഷ്യൂറിങ് മിനിമം സ്റ്റാൻഡേർഡ് ലെവൽ, ഇതൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫങ്ഷനിൽ വരുന്നത്. അടുത്തെന്ന് പറയുന്നത് സ്റ്റെബിലൈസേഷൻ ഫങ്ഷനാണ്. സ്റ്റെബിലൈസേഷൻ ഫങ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിൻ ഒബ്ജക്റ്റീവ് കൺട്രോൾ ഇൻഫ്ലേഷൻ ആൻഡ് ഡിപ്രഷൻ ത്രൂ ദ എഫിഷ്യൻ്റ് ബഡ്ജറ്ററി പോളിസി. അതായത് ഇൻഫ്ലേഷനും ഡിപ്രഷനും ഒക്കെ തന്നെ തടയുകയാണ് ചെയ്യുന്നത്, അതായത് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ത് ബഡ്ജറ്ററി പോളിസി ഉപയോഗിച്ചിട്ട്. ടാക്സേഷൻ ആൻഡ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ക്യാൻ ബി യൂസ് ടു കൺട്രോൾ എക്കണോമിക് സ്റ്റെബിലിറ്റി, കൺട്രോൾ പ്രൈസ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതായത് ഒരു ഇക്കോണമീനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് പബ്ലിക് ഫിനാൻസ് ഹെൽപ്പ് ചെയ്യുന്നതാണ് അതിൽ പറയുന്നത്. അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് എഫക്റ്റ് ഓഫ് ഫിസ്ക്കൽ ഓപ്പറേഷൻസ് ആണ്. അതായത് എക്കണോമിക്സ് അനാലിസിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഓപ്പറേഷൻസ് ഓഫ് പബ്ലിക് ഫൈനാൻസ് ഹാവ് എ ക്ലോസ് ബിയറിംഗ് ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് കൺസംഷൻ. ദീസ് ക്യാൻ ദെർഫോർ ബി സക്സസ്ഫുള്ളി യൂസ് ടു കൺട്രോൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സ്റ്റെബിലൈസ് എക്കോണമി. അതായത് ഫിസ്ക്കൽ ഓപ്പറേഷൻസ് എങ്ങനെയാണ് ഒരു എക്കോണമീനെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്, കൺട്രോൾ ചെയ്യുന്നത്, ടോട്ടൽ ഔട്ട്ലേയിൽ തന്നെ ചേഞ്ചസ് വരുത്തുന്നത് എങ്ങനെയാണ് എന്നൊക്കെയാണ് എഫക്ട്സ് ഓഫ് ഫിസ്ക്കൽ ഓപ്പറേഷൻസിൽ പറയണം. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ എന്തെങ്കിലും ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതിയാവും. അടുത്തത് സബ്ജക്ട് മാറ്റർ ഓഫ് പബ്ലിക് ഫിനാൻസ് ആണ് നമ്മൾ പറയാൻ പോകുന്നത്. ഈ സബ്ജക്ട് മാറ്റർ ഓഫ് പബ്ലിക് ഫൈനാൻസിൽ നമുക്ക് 3 മെയിൻ ആയിട്ടുള്ള 3 subheadings ആണ് ഉള്ളത്. ദ തിയറി ഓഫ് പബ്ലിക് റവന്യൂ, തിയറി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ, ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ തിയറി ഓഫ് പബ്ലിക് റവന്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിഡേർഡ് ആസ് ദ ഇൻകം ഓഫ് ദി സ്റ്റേറ്റ്. അതായത് പബ്ലിക് റവന്യൂ എന്താണ്? ഇൻകം ഓഫ് ദി സ്റ്റേറ്റ് ഡീൽസ് വിത്ത് ഒബ്ജക്റ്റീവ്സ് എഫക്ട്സ് മെത്തേഡ് ഓഫ് റൈസിങ് പബ്ലിക് റവന്യൂ. അതായത് ഇതിൻ്റെ ഇടയിലുള്ള ഒബ്ജക്റ്റീവ്, അതിൻ്റെ മെത്തേഡ്സ്, കാര്യങ്ങൾ, ഇന്ത് പബ്ലിക് റവന്യൂ റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ടാക്സ് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് പബ്ലിക് റവന്യൂ. പബ്ലിക് റവന്യൂടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് ടാക്സ് ആണ്. അപ്പോൾ നമ്മൾ ഈ പബ്ലിക് റവന്യൂവിനെ കുറിച്ച് കൂടുതലായിട്ട് അടുത്ത് വരുന്ന മൊഡ്യൂളിൽ പഠിക്കുന്നുണ്ട്. അടുത്തത് തിയറി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ആൻഡ് പ്രോബ്ലംസ് ടു ദി അലോക്കേഷൻ ഓഫ് പബ്ലിക് സ്പെൻഡിങ് പബ്ലിക് എക്സ്പെൻഡിച്ചർ ദ ഗവൺമെൻറ് പാർട്ടിസിപ്പേറ്റ്സ് ഇൻ ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ഫൈനാൻഷ്യൽ ഫ്ലോസ് ഓഫ് ദ എക്കോണമി ആൻഡ് ഇൻഫ്ലുവൻസസ് ഇറ്റ്സ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ പാറ്റേൺസ്. അതുപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പോളിസീസ് ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതൊക്കെയാണ് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ പറയുന്നത്. അതായത് ഗവൺമെൻറ് പാർട്ടിസിപ്പേറ്റ് ആൻഡ് കോൺട്രിബ്യൂട്ട് ഫൈനാൻഷ്യൽ ഫ്ലോസ് എന്നാണ് പറയുന്നത്. അതായത് ഒരു ഫൈനാൻഷ്യൽ ഫ്ലോയിൽ ഗവൺമെൻറ് എങ്ങനെയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡിമാൻഡും സപ്ലൈനും എങ്ങനെയാണ് അത് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് തിയറി ഓഫ് പബ്ലിക് എക്സ്പെൻഡിച്ചറിൽ പറയുന്നത്. അടുത്തത് ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. അത് ബഡ്ജറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അത് പാസ് ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷനിൽ പറയുന്നത്. അത് ബഡ്ജറ്റ് വെച്ചാൽ എന്താണ്? ഫൈനാൻഷ്യൽ പ്ലാൻ ഓഫ് ഗവൺമെൻറ് ഫോർ എ ഫൈനാൻഷ്യൽ ഇയർ. അപ്പോൾ എഫിഷ്യൻറ്റ് ആൻഡ് എഫക്റ്റീവ് യൂസ് ഓഫ് ഇൻകം ആൻഡ് ഓൾസോ അവോയ്ഡ് വേസ്റ്റേജ് ഓഫ് എക്കണോമിക് റിസോഴ്സസ്. അപ്പോൾ ഫൈനാൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? അത് അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക, നല്ല രീതിയിൽ റിസോഴ്സസ് ഒക്കെ യൂസ് ചെയ്തിട്ട് വേസ്റ്റേജ് ഒന്നും ഉണ്ടാക്കാതെ നല്ല രീതിയിൽ ചെയ്യുക. അപ്പോൾ ഈ ബഡ്ജറ്റൊക്കെയാണ് അതിൽ മെയിനായിട്ട് വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്ത് പറയുന്നത്, സ്കോപ്പ് ഓഫ് പബ്ലിക് ഫിനാൻസിൽ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ പബ്ലിക് ഫിനാൻസ് എന്താന്ന് എഴുതുക, അതേപോലെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ട് ഈ സ്കോപ്പ് കാര്യങ്ങളൊക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. പബ്ലിക് ഗുഡ്സ് ആണ് അടുത്തത് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ വരാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ക്വസ്റ്റ്യൻ. ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റേറ്റ് ഓർ ഗവൺമെൻറ് ദാറ്റ് അവൈലബിൾ ഫോർ ഓൾ ദ സിറ്റിസൺസ് ഇൻ ദി എക്കോണമി. കൺസംപ്ഷൻ ഓഫ് വൺ സിറ്റിസൺ ഡസ് നോട്ട് എഫക്ട് അനദർ വൺ. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പബ്ലിക് ഗുഡ് ഈസ് സോഷ്യൽ വെൽഫെയർ. എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, ഡിഫൻസ്, പബ്ലിക് ട്രാൻസ്പോർട്ട്, പബ്ലിക് ഹെൽത്ത് കെയർ ആൻഡ് ഫെസിലിറ്റീസ്. പബ്ലിക് ഗുഡ്സ് എന്ന് പറയുന്നത് ഗവൺമെൻറ് അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓർ ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ഇക്കോണമിയിലുള്ള എല്ലാ സിറ്റിസൺസിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ഒരു സിറ്റിസൻ്റെ ഉപയോഗം മൂലം മറ്റൊരു സിറ്റിസൺ അതിൽ കുറവ് വരികയൊന്നും ചെയ്യുന്നില്ല. അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ ആണ് ഇതിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. പിന്നെ കുറച്ച് എക്സാമ്പിളും പറഞ്ഞു. അടുത്തത് പ്രൈവറ്റ് ഗുഡ് എന്താണെന്നാണ് നോക്കാൻ പോകുന്നത്. പ്രൈവറ്റ് ഗുഡ്സ് ആർ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് സാറ്റിസ്ഫൈ നീഡ്സ് ഓഫ് പ്രൈവറ്റ് ഓർ ഇൻഡിവിജ്വൽ. അതായത് പ്രൈവറ്റ് ഓർഗനൈസേഷനോ അല്ലെങ്കിൽ ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടാണ് പ്രൈവറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രിഫേഴ്സ് ജനറലി റിച്ച് കസ്റ്റമേഴ്സ്. അതായത് കൂടുതലായിട്ട് ഇത് പ്രിഫർ ചെയ്യുന്നത് റിച്ച് കസ്റ്റമേഴ്സിനെയാണ്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് പ്രൈവറ്റ് ഗുഡ് ഈസ് പ്രോഫിറ്റ് മേക്കിംഗ്. അതായത് ഇപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആവട്ടെ, അതൊക്കെ തന്നെ പ്രോഫിറ്റ് മേക്കിംഗ് ആണ് അവരുടെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുന്നത് കോസ്മെറ്റിക്സ്, ഇലക്ട്രോണിക് പ്രൊഡക്ട്സ്, ലക്ഷറി കാർസ്, ഇതൊക്കെ തന്നെ പ്രൈവറ്റ് ഗുഡ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. അടുത്തത് മിക്സഡ് ഗുഡ്സ് ആണ്. സം ഗുഡ്സ് ടു ബി ഫൈനാൻസ്ഡ് ബൈ എ മിക്സ് ഓഫ് പ്രൈവറ്റ് പേയ്മെൻറ്റ്സ് ആൻഡ് ഓഫ് സബ്സിഡീസ് ആൻഡ് ഹൂസ് ഇൻറ്റേർണൽ ബെനഫിറ്റ് ടു ദി ഇൻഡിവിജ്വൽ കസ്റ്റമർ ആർ ഇൻട്രസ്റ്റിംഗ്ലി സപ്ലിമെൻറ്റഡ് ബൈ എക്സ്റ്റേർണൽ ബെനഫിറ്റ്സ്. സച്ച് ഗുഡ്സ് ആർ ടേംഡ് ആസ് മിക്സഡ് ഗുഡ്സ്. അതായത് പ്രൈവറ്റിൻ്റെയും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റേതായിട്ടുള്ള രീതിയിൽ, അതായത് ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആയിക്കോട്ടെ, അത് തന്നെ സോഷ്യൽ വെൽഫെയറിന് കൂടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനെയാണ് മിക്സഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. അത് കസ്റ്റമറിനെ ഇൻഡിവിജ്വലായിട്ടത് ബെനിഫിറ്റ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പിന്നീട് സൊസൈറ്റിക്കും കൂടിയിട്ട് എന്തുണ്ടാവുകയാണ്, ഒരു ബെനിഫിറ്റ് ഉണ്ടാവുകയാണ്. ഇപ്പോൾ ഒരു എഡ്യൂക്കേഷനൊക്കെ നമുക്ക് പറയാം. അതായത് അത് ഇൻഡിവിജ്വലായിട്ട് ഉണ്ടാവുന്ന ഒരു ബെനിഫിറ്റും അതുപോലെ തന്നെ സൊസൈറ്റിക്കും അതൊരു ബെനിഫിറ്റായിട്ട് മാറുന്നുണ്ട്. അപ്പോൾ അതാണ് മിക്സഡ് ഗുഡ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത് നോക്കാൻ പോകുന്നത് മെറിറ്റ് ഗുഡ്സ് ആണ്. അണ്ടർ കൺസ്യൂംഡ് ഓർ അണ്ടർ പ്രൊഡ്യൂസ്ഡ് ഗുഡ്സ് ആൻഡ് സർവീസസ് വിച്ച് പബ്ലിക് സെക്ടർ ഓർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ പ്രൊവൈഡ് ചീപ്ലി ഓർ ഫ്രീ ഓഫ് കോസ്റ്റ് ടു എൻകറേജ് ഇറ്റ്സ് കൺസംഷൻ. അതായത് മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത് പബ്ലിക് സെക്ടറോ അല്ലെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഒക്കെ തന്നെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ വാക്സിനേഷൻ, ഹെൽത്ത് കെയർ പ്രൊഡക്റ്റുകളാവട്ടെ, എഡ്യൂക്കേഷൻ ആവട്ടെ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ചീപ്ലി ആയിട്ട്, പക്ഷേ അതിൻ്റെ വാല്യൂ വളരെയധികം വലുതായിരിക്കും. അപ്പോൾ ആ അങ്ങനെ കൊടുക്കുന്നതിനെയാണ്, ആ ഗുഡ്സിനെയാണ് മെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ കുറച്ചുകൂടി വലിയ രീതിയിലാണ് നമുക്ക് ടെക്സ്റ്റിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാവുന്ന രീതിയിൽ പഠിച്ചിട്ട് അത് എക്സാമിൽ എഴുതി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഒരു 5 മാർക്കിന് അല്ലെങ്കിൽ 6 മാർക്കിന് ചോദിക്കാവുന്ന വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡിഫറൻസ് ബിറ്റ്വീൻ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് ഫിനാൻസ്.
അപ്പോൾ അതിലെ കമ്പാരിസൺ ടേബിൾ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മീനിങ് പറയുമ്പോൾ പ്രൈവറ്റ് ഫിനാൻസിൽ സ്റ്റഡി ഓഫ് ഇൻകം എക്സ്പെൻഡിച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഹൗസ് ഹോൾഡ് ഫേംസ്. പ്രൈവറ്റ് ഫിനാൻസ് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ സ്റ്റഡിയാണ് എന്ത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഇൻഡിവിജ്വൽ ഓർ ഹൗസ് ഹോൾഡ് ഫേംസിനെ കുറിച്ചിട്ട്. പബ്ലിക് ഫിനാൻസ് എന്ന് പറയുന്നത് സ്റ്റഡി ഓഫ് റവന്യൂ ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ദ സ്റ്റേറ്റ് ഓർ ഗവൺമെൻറ്. ഇനി പ്രൈവറ്റ് ഫിനാൻസിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മാക്സിമൈസ് പ്രോഫിറ്റ് ആണ്. പക്ഷെ പബ്ലിക് ഫിനാൻസിൻ്റെ എന്ന് പറയുന്നത് ടു അഷ്യൂർ സോഷ്യൽ വെൽഫെയർ. ബേസിസ് ഓഫ് ഇലാസ്റ്റിസിറ്റിയിൽ പ്രൈവറ്റ് ഫിനാൻസ് ലെസ് ഇലാസ്റ്റിസിറ്റി ആണ്. അതുപോലെ തന്നെ പബ്ലിക് ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഈ പ്രൈവറ്റ് ഫിനാൻസിനേക്കാളും കുറച്ചുകൂടി ഇലാസ്റ്റിക് ആണ്. അഡ്ജസ്റ്റ്മെൻറ്റിനെ സംബന്ധിച്ച് ഇൻഡിവിജ്വൽ അഡ്ജസ്റ്റ് ദെയർ സ്പെൻഡിങ് ആസ് പെർ ദെയർ ഇൻകം. പബ്ലിക് ഫിനാൻസിനെ സംബന്ധിച്ച് ഗവൺമെൻറ് അഡ്ജസ്റ്റ് ദെയർ ഇൻകം അക്കോർഡിംഗ് ടു ദ സൈസ് ഓഫ് എക്സ്പെൻഡിച്ചർ. നേച്ചർ ഓഫ് ബഡ്ജറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഡിവിജ്വൽ പ്രിഫർ ടു മെയിൻറ്റെയിൻ എ സർപ്ലസ് ബഡ്ജറ്റ്. പക്ഷേ ഗവൺമെൻറ് അതായത് പബ്ലിക് ഫിനാൻസിനെ സംബന്ധിച്ച് ഗവൺമെൻറ് പ്രിഫർ ഡിഫിസിറ്റ് ബഡ്ജറ്റ്, അതായത് കമ്മി ബഡ്ജറ്റ് എന്നൊക്കെ പറയില്ലേ. അതുപോലെ തന്നെ ബൊറോവിങ്, ഇറ്റ് ക്യാൻ ബോറോ എക്സ്റ്റേർണലി, അതായത് പ്രൈവറ്റ് ഫിനാൻസിന് എക്സ്റ്റേർണലി മാത്രമാണ് ബോറോ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ പബ്ലിക് ഫിനാൻസിന് ഇറ്റ് ക്യാൻ ബോറോ ഇൻറ്റേർണലി ആൻഡ് എക്സ്റ്റേർണലി. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് 3 മാർക്ക് 5 മാർക്ക് രീതിയിൽ ഫസ്റ്റത്തെ മൊഡ്യൂളിൽ വരാൻ ചാൻസ് ഉള്ള. അതുപോലെ തന്നെ മോസ്റ്റ് റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. അപ്പോൾ നന്നായിട്ട് ഈ ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നന്നായിട്ട് പഠിക്കുക. ഇനി ഇതിൽ നിന്നൊരു 10 മാർക്ക് ക്വസ്റ്റ്യൻ കൂടി ഉണ്ട്. അപ്പം മോസ്റ്റ്ലി ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു 4-5 10 മാർക്ക് ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി ഒരുമിച്ച് ഒരു വീഡിയോ പോലെ ചെയ്യാം. അതാവുമ്പോൾ കുറച്ചുകൂടി യൂസ്ഫുൾ ആവും, മനസ്സിലാവുകയും ചെയ്യും എങ്ങനെയാണ് 10 മാർക്ക് ക്വസ്റ്റ്യൻ എഴുതുക എന്നുള്ളത്. അപ്പോൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് പഠിക്കുക കേട്ടോ.